അരിപ്പൂ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും പശു വളർത്തൽ ലാഭകരമായി എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിൻ്റെ 12-ാമത്തെ പാട്ടാണ്. സോ ഈ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണിത്. സോ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർ ചെയ്തവർക്ക്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് നിർബന്ധമായും ചെയ്യുക. അപ്പോൾ നമുക്ക് വിനയേറെ വീഡിയോയിലേക്ക് പോകാം. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ പിടിച്ച് പറിച്ചെടുക്കുന്ന പരിപാടിയില്ലേ, അത് പാടില്ല. നമ്മൾ ചെയ്യുന്ന പശുവിന്റെ ഗർഭപാത്രത്തിനോട് ചെയ്യുന്ന ശരിക്കും ഒരുവിധപ്പെട്ട ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. ശരിക്കും മറവ് എടുക്കാൻ പോകാതാണ്. മിക്കവാറും പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 3 മണിക്ക് പശു പ്രസവിച്ചു, 3 മണിക്ക് പ്രസവിച്ചാൽ പിന്നെ 3 മണി 3 3.5 ആകുമ്പോഴേക്ക് ഡോക്ടർ പോകില്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് ആശുപത്രി ഉണ്ടാവും. അപ്പൊ എന്നുവെച്ചാല് നമ്മുടെ പശു ഇപ്പൊ 2 മണിക്ക് പ്രസവിച്ചാല് ആ ഡോക്ടർ പോകുന്നതിന് പിന്നെ മറവ് എടുക്കണം. അതാണ് ആൾക്കാരുടെ ഒരു ഡിമാൻഡ്. നേരെ മറിച്ച് മറു വീണില്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം രാവിലെ മറു എടുക്കണ്ടുള്ളൂ. പക്ഷെ അത്ര ആൾക്കാരെ കാത്തു നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. മിക്കവാറും വെച്ചാൽ ഇത് നമ്മളിത് എത്ര എന്ന് വെച്ചിട്ട് നമ്മളിത് എത്ര ആൾക്കാരോടാ ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും ഇല്ല ക്ഷീണം, നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾക്ക് ഇടക്കാണ് ഇവർ ഓരോരുത്തരും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നല്ല സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരിക്കലും ഞാനൊന്ന് എൻ്റെ ഊർജ്ജം മുഴുവൻ എടുത്തിട്ടില്ല. ഇത്ര ഉറക്കം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് ആൾക്കാർ അത് കേൾക്കുകയാണ്, ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാണ്. മറിച്ച് ഇതേ കാര്യം തന്നെ ഞാൻ വരുന്ന ഓരോരുത്തരോടും ഈ മുഴുവൻ കഥയും മതിരക്ഷണം ചൂടാവുന്ന കഥ, അല്ലെ നിങ്ങൾ ഇങ്ങനെ വിളിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ഓരോരുത്തരോടും ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഓഫീസ് പൂട്ടിപ്പോകില്ലേ? എത്ര ആൾക്കാർ വരും ഒരു ദിവസം ആശുപത്രി? മറു തിന്നു കഴിഞ്ഞാൽ ദോഷം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ഇത് മീറ്റ് ആണ്, എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ്, കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ദഹന പ്രക്രിയയിൽ ഒന്ന് ചാലഞ്ച് ചെയ്യും. അതല്ലാതെ അത് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. പക്ഷെ ദഹന പ്രശ്നമാവും. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ചങ്കിലൊന്നും കിട്ടൂല, നല്ലൊരു ചമച്ച അരച്ച കടിക്കുന്ന എത്ര പശുക്കളുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാല് പിന്നെന്താ വെച്ചാൽ ഒരു വയറസ്തംഭനം പോലെ പഴയതുപോലെ ഒരു ദഹനം റെഡിയായി വരാന് 2-3 ദിവസം. അത് നല്ല നമ്മളിപ്പോ പറയില്ല ആട് ആടൊന്നും അങ്ങനെ ഇങ്ങനെ കഴിക്കില്ല, അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് മീൻ കഴിക്കുന്ന ആടൊക്കെ ഇല്ലേ, ആദ്യമേ മീൻ കഴിച്ച് വളർത്തുന്ന ആടുകൾ മീനൊക്കെ കഴിക്കും, അവർക്കൊരു പ്രശ്നമില്ല. ഇത് നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറച്ചി കൊടുത്താനുള്ള സ്ഥിതി എന്തായിരിക്കും? അത് ചില്ലറ ഇറച്ചിയാണോ കൊടുക്കുന്നത്? ഒറ്റയടിക്ക് നമ്മൾ ഒരു ലോഡ് ഇറച്ചി അങ്ങ് പശു അത് തിന്നു കഴിഞ്ഞാൽ അത് ഇതുവരെ തിന്ന് ശീലമില്ലാത്തൊരു സാധനമാണ്. അപ്പൊ സ്വാഭാവികമായും ദഹന പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ആ ലൈഫ് ത്രെട്ടനിങ് അല്ല, ജീവനായിട്ടൊന്നും പറ്റുന്ന രീതിയിലൊന്നും സംഭവിക്കും. അപ്പൊ മറവ് എടുക്കുന്ന കാര്യത്തിലും ഗർഭ പ്രസവം എടുക്കുന്ന കാര്യത്തിലും ദയവ് ചെയ്ത് നിങ്ങൾ തിരക്ക് കാണിക്കാൻ പാടില്ല. പാറോപ്പിന്റെ ഇല കൊടുക്കും, അതൊക്കെ നല്ലതാണ്. നമ്മളിപ്പോ ശരിക്കും പണ്ടൊക്കെ നമ്മളൊക്കെ തന്നെ പ്രസവരക്ഷകളൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ പൂവമ്പഴേന്റെ പഴയുടെ തിരുള് കൊടുക്കും, പാറോപ്പിന്റെ ഇല കൊടുക്കും, അതൊക്കെ പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും സയന്റിഫിക് ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ പണ്ട് പണ്ടേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രായമായ ആൾക്കാർ പറയും അവസാനത്തോട്ടുള്ള പാല് കുടിച്ച ശരീരത്തിന് ദോഷം, അതേപോലെ ഇത് പണ്ട് പണ്ടേ കൊടുത്തു കാണുന്നുണ്ട്. എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. ആ ആയുർവേദ മരുന്നുകൾ ഈ ഇലകൾക്കൊക്കെ ഉള്ള ഔഷധ ഗുണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ ഈ ആയുർവേദക്കാരൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവരെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞ് വളരെ നിസാരമായിട്ട് ഒരു പരിധിവരെ ഈ ഓവറായിട്ട് വെള്ളം നെയ്യും കഷായവും ഒക്കെ കുടിക്കുന്നതൊക്കെ മോശമാണെങ്കിലും ഒരുപാട് പച്ചില മരുന്നൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് വന്ധ്യതയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ പച്ചില മരുന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്നോ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന്റെ കംപ്ലീറ്റ് സാധനം പൊള്ളിപ്പോ. എന്ന് വെച്ചാൽ ഇത് ഒരു കണക്കിന് ഇത് സ്ട്രോങ് കെമിക്കൽ തന്നെയാണ്. നമ്മൾ ഈ ഇല കുറുക്കി അതിന്റെ കഷായ അരിഷ്ടോ കാക്കുന്ന സമയത്ത് ഇതിന് സ്ട്രോങ് കെമിക്കൽ തന്നെയാണ്. ആ മരുന്നിന്റെ അംശം നമ്മൾ വല്ലാതെ കൂട്ടി, നമ്മൾ മൊത്തത്തിൽ ഇല തിന്നുന്ന പോലെ അല്ലല്ലോ, ആ ഇല കംപ്ലീറ്റ് നമ്മൾ വറുത്തും പൊടിച്ചും ആക്കി ഇതൊക്കെ കഴിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടും വയറിന്റെ പാളികളൊക്കെ നശിച്ചു പോവുകയും. എന്റെ കുടുംബ റിലേറ്റീവ് ഒരാൾക്ക് ഈ അടുത്ത് പറ്റിയിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റീന്റെ മരുന്ന് കഴിച്ചതാണ്, സ്ഥിരമായിട്ട് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ വെച്ചാല് ആള് നല്ല തടിയും വലിപ്പമൊക്കെ ഈ വലിപ്പമുള്ളൊക്കെ ആളായിരുന്നു. പിന്നെന്താന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും ഛർദി. അങ്ങനെ കാണിച്ചപ്പോൾ എന്ന് വെച്ചാൽ ആമാശയത്തിന്റെ കംപ്ലീറ്റ് തൊലിപ്പുറയില്ലേ, ഈ പച്ചില മരുന്ന് കൂടുതലായിട്ട് കഴിച്ച് കംപ്ലീറ്റ് തൊലിപ്പുറം കരിഞ്ഞു പോയി. അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ എന്ത് കഴിച്ചാലും നോർമൽ അല്ല, ഇറച്ചിമ്മൽ ചെന്നിട്ട് ഭക്ഷണം എത്തുന്ന പോലെ എന്ത് കഴിച്ചാലും വയറ്റിൽ നെരിച്ചില് പുകച്ചില് ഫുള്ളും കിടപ്പായിപ്പോയി. അങ്ങനെ 3 മാസത്തോളം ബേബിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പം മെലിഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞ്, ഇപ്പോഴും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്ത് മരുന്നിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. അപ്പൊ എന്ത് സമയം കഴിയുന്നതും നല്ലതെന്ന് വെച്ചാല് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ പ്രകൃതിക്ക് ഒരു സമയം കൊടുക്കുക. നിങ്ങൾ പ്രസവത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പനിയൊക്കെ വന്നാല്
പനിയും നേരിവേദന തലവേദന ക്ഷീണം ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചൊന്ന് സബൂർ ചെയ്യാം, കുറച്ച് സഹിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ദിവസം ആയിട്ട് തലവേദന ഒന്നും കുറയുന്നില്ലെങ്കിൽ കഴിയുന്നത് ഈ പാരസെറ്റമോളൊക്കെ നമുക്ക് വിപണിയിൽ ഏറ്റവും സുലഭമായ സാധനമാണ് അല്ലെ. പാരസെറ്റമോൾ ആൾക്കാർക്ക് എന്ത് വേദന ഉണ്ടായാലും എന്ത് സുഖം ഉണ്ടായാലും നമ്മൾ പാരസെറ്റമോളാണ് വാങ്ങി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കിഡ്നി നെഫ്രോടോക്സിക് ആയിട്ട്, അതായത് കിഡ്നിക്ക് ഏറ്റവും കൂടുതൽ തകരാറുണ്ടാക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. നമ്മളത് കണ്ടമാനം നമ്മളെ മെഡിസിൻ പുറം രാജ്യങ്ങളിലൊക്കെ പാരസെറ്റമോൾ, ഒട്ടുമിക്ക രാജ്യങ്ങളും പാരസെറ്റമോൾ നിരോധിച്ച മരുന്നാണ്. അത് പുറത്തുനിന്നൊരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ സാധനം കിട്ടുപോലുമില്ല. പിന്നെ ഏത് മരുന്നായാലും പുറത്തുനിന്നൊരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടൂല, ഡോക്ടർ എഴുതണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ നമ്മൾ പോയി മെഡിക്കൽ ഷോപ്പ് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മരുന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, പൈസ കൊടുത്താൽ മതി. അപ്പം നമ്മളത് കഴിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കാം. മരുന്നുകൾ എപ്പോഴും നിങ്ങൾ മിനിമം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കാം, ശീലിക്കുക, നല്ല വ്യായാമം ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ചക്ക മടലി കൊടുക്കുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല. ചക്കയിൽ നല്ല, ചക്കയിൽ നല്ല ഫൈബർ അടങ്ങിയ തീറ്റയാണ്. നമുക്കറിയാം നമ്മളിനെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചക്ക കഴിക്കാറല്ലേ. നമ്മൾ ചക്കക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ചക്ക കുഴപ്പമൊന്നുമില്ല, ചക്ക കൊടുക്കുകയൊക്കെ ചെയ്യാം. പഴുത്തതും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇതൊക്കെ അളവിന്റെ പ്രശ്നമാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചക്കേന്റെ ചെത്ത് മുഴുവനായിട്ട് പശുവിനൊരു നേരം അങ്ങ് അരിഞ്ഞിട്ട് മുറിച്ചിട്ടും കൊടുത്ത് അരച്ച് നമ്മൾ തിന്ന ചക്ക, നമ്മൾ കുറെ ആൾക്കാർക്ക് വേണ്ടി പുഴുങ്ങിയ ചക്കേന്റെ തോട് മുഴുവനായിട്ട് നമ്മൾ പശുവിന് കൊടുക്കും. അങ്ങനെ കൊടുക്കാതിരിക്കുക. ദഹനം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളൊരു കൊടുക്കുന്ന പുല്ല് ഫൈബർ പ്ലസ് മറ്റേ സാധനം ഇത് രണ്ടും കൂടി കൂട്ടി 60-40 റേഞ്ചിലായിരിക്കണം. എന്ന് വെച്ചാൽ 40% നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ ഫീഡും ഇതൊക്കെ കൊടുക്കും, വെള്ളമൊക്കെ കൊടുക്കുന്ന സമയം 60%, അതായത് ഒരടി മുന്നിൽ നിൽക്കേണ്ടത് എന്താണ്, പുല്ലാണ്, പുല്ലാണ് നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇൻ കേസ് ഇങ്ങനത്തെ ഈ സാറ് നിങ്ങൾ പറഞ്ഞ ഈ സാധനം പഴുത്ത ചക്ക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഈ അന്നജായി 40 കൂടി അളവ് കൂടിപ്പോയി, 40 നിന്ന് ഒരുപാട് അളവ് മേലോട്ട് പോയി. ഫൈബർ നിങ്ങൾ എപ്പോഴും സാധാരണ കൊടുക്കുന്ന അത്രയ്ക്ക് കൊടുക്കുകയില്ല, കാരണം എന്താ പശു കള്ള വറച്ച് ചക്ക നിൽക്കില്ല. അപ്പം പിന്നെ പുല്ല് നമ്മൾ അധികം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമ്മൾ അത് കുറച്ച് കൊടുക്കും. അപ്പം ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾ അത് അബദ്ധവശാൽ കഞ്ഞിയോ ചക്കയോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉണക്ക പുല്ല് കൊടുക്കുക. ഫൈബർ കൂടുതൽ അടങ്ങിയ പുല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. പിന്നെ അതേപോലെ ഒരു 50 അപ്പക്കാരം കൊടുക്കാം. ഈ ഇഞ്ചിനീര് കൊടുക്കാം, ഇഞ്ചിനീരൊക്കെ ദഹനത്തിന് നല്ലോണം കൂട്ടുന്ന സാധനം. പിന്നെ അതേപോലെ ഈ ദഹനക്കാര്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാതരം ദഹനക്കേടിന് അപ്പക്കാരം കൊടുക്കരുത്. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നൊരു വലിയ കാര്യം അത്. ഈ ഒരുപാട് തരത്തിലുള്ള ഇൻഡൈജഷൻ ഉണ്ട്. ഈ ചക്ക തന്നെ പഴുത്ത ചക്ക കൊടുത്താൽ വേറെ തരത്തിലുള്ള ദഹനക്കേടാണ്, പച്ച ചക്ക കൊടുത്താൽ വേറെ തരത്തിലുള്ള ദഹനക്കേടാണ്. രണ്ടിനും കൂടെ ഒന്നിച്ച് അപ്പക്കാരം കൊടുത്താൽ നെഗറ്റീവ് എഫക്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വാട്ടപ്പുല്ലില്ലേ, ഈ പുല്ല് നമ്മൾ അരിഞ്ഞുകൊണ്ട് വന്ന് ഇട്ട പുല്ല് കുറച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞക്കളർ വിൽറ്റഡ് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ടില്ലേ, വെയിലുമല്ല മഴയല്ലാത്ത ഒരു കാലാവസ്ഥയിൽ ഒരു മഞ്ഞക്കളർ പിടിക്കുന്ന ഒരു പച്ചപ്പുല്ല് കണ്ടിട്ടില്ലേ, ആ മഞ്ഞക്കളർ പുല്ല് കൊടുത്താൽ പശുവിന് വയറും പിടിക്കില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആൽക്കലോസിസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ചക്കയോ അല്ലെങ്കിൽ കഞ്ഞിയോ കൂടുതൽ കൊടുത്താൽ ഉണ്ടാവുന്ന ദഹനത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ സുർക്കയാണ് പശുവിന് കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ അപ്പക്കാരം കൊടുക്കരുത്, ബേസ് കൊടുക്കരുത്. നമ്മൾ സുർക്ക ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാ കുടിക്കാൻ കൊടുക്കേണ്ടത് ദഹനം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പശുവിന് വാട്ടപ്പുല്ലാണ് കൊടുത്തു പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ദഹനക്കേട് വരുന്നില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ എന്താക്കും, 50 അപ്പക്കാരം നല്ലോണം കുഴച്ച് അതും കൂടെ കൊടുക്കും. ഓൾറെഡി ആൽക്കലൈൻ ഇൻഡൈജഷൻ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ അപ്പക്കാരം കൂടി കൊടുക്കുമ്പോൾ പശു ഒന്നും കൂടെ കുഴഞ്ഞ് അവിടെ വീട് കിടക്കും. അതാണ് സംഭവിക്കുക. സുർക്കയാണോ, 1 ആണെങ്കിൽ 2 വെള്ളം ഒഴിക്കാം. സുർക്ക തന്നെ 4% ആസിഡേ ഉള്ളൂ. അപ്പോൾ അതന്നെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വയറിൻ്റെ എന്ന് പറഞ്ഞ ഒരു ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പക്ഷേ അവിടുത്തെ പ്രധാന കാര്യം അപ്പക്കാരം കൊടുക്കരുത് എന്നുള്ളതാണ്. മഴക്കാലത്ത് പശുവിന്റെ കാലിലൊക്കെ പൊട്ടലുണ്ടാക്കി അകിട് വീക്കവും കാര്യമായിട്ട് കർഷകരെ വളർത്ത് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് അസുഖങ്ങളും കൂടെ പറയാമായിരുന്നു. പക്ഷെ